ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇപ്പൊ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇവിടെ ഇന്നത്തെ ഇവിടെ എന്താ വെച്ചാൽ നമ്മളുടെ ഹാർഡ് കോർ മൾട്ടിപ്ലയറിന്റെ എപ്പിസോഡ് 2 ആയിട്ടാണ് വന്നത്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഞാൻ ഒരു വീറ്റ് ഫാം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പരത്തണ്ണൻ ഒരു ബേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ജംഗിൾ സാപ്ലിംഗ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ പരത്ത്. അതൊക്കെ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരം ഇവിടെ കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനും പരത്ത് നല്ല രീതിക്ക് തന്നെ ഷെഡാണ് കേട്ടോ. ഓക്കെ, അപ്പം യാ ഗൈസ്, ഈ ഒരു വീറ്റ് ഫാം ഉണ്ടാക്കുന്നൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷേ ഒന്നും റെക്കോർഡായില്ല ഗൈസ്. റെക്കോർഡായി, പക്ഷേ വോയിസ് മാത്രം ഉണ്ട് ഗൈസ്. സ്ക്രീൻ ഫുള്ള് ബ്ലാങ്ക് ആണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, ഫുൾ സെഡാണ്. പിന്നെ ആർമർ ഉണ്ടാക്കുന്ന ആർമർ എൻജോയ് ചെയ്യുന്ന ഫുള്ള് ആ വീഡിയോയിലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം അതൊക്കെ പോയി ഏതായാലും. അപ്പോൾ ഗൈസ്, പിന്നെ ഇവിടെ കണ്ടില്ലേ ഗൈസ്, ഞങ്ങൾ ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ പോയിട്ട് ഞങ്ങളൊരു ബേസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ജംഗിൾ സാപ്ലിംഗ് ഇവിടെ ഉണ്ട്. പിന്നെ സ്പ്രൂസ് സാപ്ലിംഗ് അവിടെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം യാ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഒരു അടിപൊളി ബേസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇങ്ങോട്ട് ബേസിലോട്ട് ഇറങ്ങുകയാണ് എഴുതി. ഇവിടെ കുറച്ച് കൗകളുണ്ട്, പിന്നെ ഇവിടെ പിഗ് ഉണ്ട്, പിന്നെ ഇവിടെ വില്ലേജസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം യാ, അപ്പോൾ ഗൈസ് നമുക്ക് ഏതെങ്കിലും കിടന്നു ഇവിടെ ബരത്തേ ഒന്ന് ലെഫ്റ്റ് അവിടെ. അപ്പോൾ ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം കുറേ പേര് പറയുന്നുണ്ട് ഗൈസ് ഞാൻ ഹാർഡ് കോറിൽ ചീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്? ഓക്കെ, അപ്പം ഞാൻ ഗെയിം മോഡ് മാറ്റാൻ നോക്കിയാലും പറ്റത്തില്ല. ഓക്കെ, അപ്പം നോ പെർമിഷൻ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഹാർഡ് കോർ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം യാ, അപ്പം നമുക്കിനി പോവാം ഗൈസ്. ഓ, ഇതൊന്നും തുറന്നിടല്ലേ. ഓക്കെ, വില്ലേജസിന് സൗമ്യം ഉണ്ടായാൽ പറ്റത്തില്ല. ഇവിടെ കുറേ ഗോലോഡിനൊക്കെ സ്പോൺ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ കുറേ ഷുഗർ കേന്റെ കാര്യങ്ങളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ ഇവിടെ ഒരു ഫിഷിങ് ഇത് ഫിഷിങ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ഥലം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം യാ, കണ്ടില്ലേ ഗൈസ്? ഓക്കെ, അപ്പം ഇവിടുന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം അതിന് വേണ്ടി ഇവിടെ ഉണ്ടാക്കിയ സ്ഥലമാണ്. പിന്നെ അവിടെ കുറേ ബാമ്പും കാര്യങ്ങളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എത്ര നേരം എടുത്തതെന്ന് അറിയാം ഈ എക്സ്പി ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം ഇത്രയും ആർമർ ഇത്രയും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി പോയിട്ട് നമ്മുടെ ബൂട്ടും കൂടി എൻജോയ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ ബൂട്ടൊന്ന് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ബൂട്ടൊന്ന് എൻജോയ് ചെയ്യാം. അൺബ്രേക്കിംഗ് ത്രീ, യെസ് ഗൈസ്, പ്രൊട്ടക്ഷൻ ഫോർ അൺബ്രേക്കിംഗ് ത്രീ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ളായിട്ട് ഓ പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ പിക്കാക്സിൽ ഒക്കെ എന്ത് എൻജോയ്മെൻറ്റൊക്കെ കിട്ടുക നോക്കാം. അപ്പോൾ കിട്ടുന്ന അങ്ങ് എടുക്കാം. ഓക്കെ, അപ്പം ഫോർച്യൂൺ വൺ. ഓക്കെ, തൽക്കാലത്തേക്ക് അത് എടുക്കാം. നമ്മുടെ സോഡിൽ എന്ത് കിട്ടും? നോക്ക് ബാക്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നോക്ക് ബാക്ക് വണ് എടുത്തേക്കാം. നമ്മുടെ ഷവലിൽ ഓ എഫിഷ്യൻസി ത്രീ ഗൈസ്, പൊളി. ഓക്കെ, എഫിഷ്യൻസി ത്രീയും ഫോർച്യൂൺ വൺ. ഓക്കെ, അപ്പം ഇതിനകത്ത് എഫിഷ്യൻസി ടു ഗൈസ്. ഞാൻ എൻ്റെ പിക്കാക്സ് ഒന്ന് ഡിസെൻജാൻഡ് ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ എന്താ വരത്ത് ഇവിടെ ആൻവിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം എന്തോന്നടാ ഗൈസ് ഫുള്ള് സെഡാണ്. ഓക്കെ, എന്തുവാ മറ്റേ ഇത് ഇത്രയും റെക്കോർഡ് ചെയ്ത് ഫുള്ള് പോയി ഗൈസ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ്. ഓക്കെ, കുഴപ്പമില്ല. അയ്യോ, ഞാൻ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ പരത്ത് നമുക്കൊരു ബുക്ക് ഉണ്ട് കേട്ടോ. അതായത് നോട്ട് ബാക്ക് ടു റെസ്പിറേഷൻ ത്രീ. ഇതിൻ്റെ മുകളിൽ നിന്ന് എൻജോയ് ചെയ്താണ് ഗൈസ് നമ്മുടെ പരത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവൻ്റെ കുറേ എക്സ്പി ഒക്കെ ഉണ്ടെന്ന് തോന്നണം. ഓക്കെ, അപ്പം നമ്മുടെ ഹെൽമെറ്റിൽ നമുക്ക് ഈ റെസ്പിറേഷൻ ഇട്ടേക്കാം ഗൈസ്. ഓക്കെ, അയ്യോ, ഞാൻ പൊട്ടറാണ് ഗൈസ്. ഇതേ ഞാൻ മറ്റേ ഗ്രൈൻഡ് സ്റ്റോണിൽ കൊണ്ട് വെച്ചേക്കുന്നൊക്കെ പറയത് കൊണ്ട് വെച്ചാണ് ഗൈസ്. ഇപ്പം പരിപാടി പറയണ്ട. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അക്വാ ഇൻഫിനിറ്റി പ്രൊട്ടക്ഷൻ ത്രീ റെസ്പിറേഷൻ ത്രീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ പരത്ത് നമുക്ക് എഫിഷ്യൻസി ഫോറിനൊരു ബുക്കും കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നമുക്ക് പിക്കാക്സിൽ എടുത്തിട്ടാണ് ഗൈസ്. ഓ, എൻ്റെ പൊന്നോ. അപ്പോൾ ഗൈസ് അൺബ്രേക്കിംഗ് വൺ, എഫിഷ്യൻസി ഫോർ. ഓക്കെ, അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ആർമറിൽ ഫുൾ പ്രൊട്ടക്ഷൻ ഫോർ അൺബ്രേക്കിംഗ് ത്രീ ഉണ്ട്. ഓക്കെ, ചെസ്റ്റ് പ്ലേറ്റിന് മാത്രമേ ഇല്ലാത്തുള്ളൂ. പിന്നെ നമ്മുടെ ഹെൽമെറ്റിൽ പ്രൊട്ടക്ഷൻ ത്രീ ആണ് ഗൈസ്. ബാക്കിയുള്ള എല്ലാത്തിലും പ്രൊട്ടക്ഷൻ ഫോർ ആണ് കേട്ടോ. ഓക്കെ, അപ്പം അത്രയ്ക്ക് ആണ് കേട്ടോ. ഓക്കെ, അപ്പം എല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പം യാ, ഇവിടെ നമ്മൾ കുറച്ച് ബാമ്പും കാര്യങ്ങളൊക്കെ പിന്നെ നട്ട് വെച്ചിട്ട്. ഓക്കെ, അപ്പം അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡ് നമ്മൾ സോഡും കാര്യങ്ങളൊക്കെ നോപ്പിയാക്കണം കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത എപ്പിസോഡ് ചെറിയ എപ്പിസോഡായി പോയി എനിക്കറിയാം ഗൈസ്. എന്നാലും ചെയ്യില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ പരത്ത് നമ്മുടെ സോഡ് എൻജോയ് ചെയ്തപ്പോൾ അതെ ഇത്ര എൻജോയ്മെൻറ്റ് കിട്ടി ഗൈസ്. എൻ്റെ പൊന്നു എനിക്ക് ബയ്യേ പോണേണ് ഗൈസ്. നോക്ക് ബാക്ക് ടു ലൂട്ടിംഗ് ത്രീ ഷാർപ്നെസ് ഫോർ അൺബ്രേക്കിംഗ് ത്രീ ഗൈസ്. ഓ പി സോഡായിട്ടുണ്ട്. ഇനി ഒരു ഫയർ ആസ്പെക്റ്റും കൂടി ഇട്ടാൽ മതി ഗൈസ്. ഓക്കെ, അപ്പോൾ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം എവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഭരത്ത് അതായത് ഫുള്ള് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ എൻചാൻഡിങ് റൂം ഫുള്ള് സെറ്റാണ് ഗൈസ്. എടാ, ഞാനിവിടെ സ്ട്രിപ്പ് ചെയ്യട്ടെ, ലോഗ് സ്ട്രിപ്പ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ ലോഗൊക്കെ ഫുള്ള് സ്ട്രിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഫുള്ള് പെവറാക്കണം ഗൈസ് നമുക്ക് ഈ ഹാർഡ് കോർ വേൾഡ്. ഓക്കെ, അപ്പം ഇത് എന്ത് ഡിസൈനിങ് ഉദ്ദേശിക്കുന്നു? ഭരത്ത് പിന്നെ പ്രോ ബിൽഡേഴ്സ്. ഓക്കെ, അപ്പം നമ്മളൊക്കെ ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റാണ് ഗൈസ് ഇപ്പം. ഓക്കെ, അപ്പം എൻ്റെ ചെസ്റ്റ് പ്ലേറ്റിൽ ഞാനൊരു ബുക്ക് എൻജോയ് ചെയ്തപ്പോൾ അൺബ്രേക്കിംഗ് ത്രീ ഇട്ടു. ഓക്കെ, അപ്പം അൺബ്രേക്കിംഗ് ത്രീ എടുത്ത് ഇട്ടിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഇവിടെ കുറേ എടാ ഇവിടെ കുറേ പംകിൻ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഈ പംകിൻ ഇങ്ങനെ എടുക്കാം അയച്ചുണ്ട്. നമുക്ക് എൻഡിലൊക്കെ പോകുമ്പോൾ ഗൈസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നെതറിലൊക്കെ പോകണം കേട്ടോ. ഓക്കെ ഫുള്ള് സെറ്റാക്കണം. ഞാൻ ഈ മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇന്ന് കയറട്ടെ ഗൈസ്. ഓക്കെ മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് നോക്കാം ഞാൻ ഇതുവരെ എൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടില്ല. ഓ ചാവല്ലേ വാട്ടർ ബക്കറ്റ് എടുത്ത് കൈ വെക്കട്ടെ. ഓക്കെ സെറ്റ് ഗൈസ് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് കയറി പോവാമോ. ഓക്കെ അപ്പം നല്ല വൈബായിരിക്കും ഗൈസ്. ഓക്കെ അപ്പം ഒന്ന് പൊട്ട് 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 പൊട്ട്. അപ്പം ഗൈസ് നമ്മളതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ ഇപ്പം പൊളി. അപ്പം ഗൈസ് എൻ്റെ ഒരു അടിപൊളി ക്ലച്ചാണ് ഗൈസ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. എൻ്റെ പൊന്നോ. ഓക്കെ അപ്പോൾ ഗൈസ് ക്ലച്ച് അടിച്ച് നോക്കി. അപ്പം ഞാൻ അവർക്ക് ക്ലച്ച് വർക്കാവത്തില്ല. നോക്കി ഗൈസ് ഞാൻ ഇല പൊട്ടിച്ചപ്പോൾ എനിക്കൊരു ജംഗിളിൻ്റെ സാപ്ലിംഗ് കിട്ടി കേട്ടോ. ഓക്കെ അപ്പം ഈ ഒരു സാപ്ലിംഗ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നട്ടു വെക്കാം ഗൈസ്. ഓക്കെ അപ്പം അവിടെ വെക്കണ്ട. ഓക്കെ അപ്പം ഇവിടെ നട്ടു വെച്ചേക്കാം ഗൈസ്. എൻ്റെ പൊന്നു ഗൈസ് സെറ്റ് മരത്ത് ബിൽഡിങ്ങിലൊക്കെ നല്ല പ്രോണ ഗൈസ് കണ്ടില്ലേ പൊളി. ഗൈസ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ എൻചാൻറ്റിങ് റൂം. എൻ്റെ പൊന്നു പൊളി. ആ പോയ എടാ കുറച്ച് ടോർച്ച് വേണം എടാ. ടോർച്ച് ഞാൻ പോയി നോക്കട്ടെ കോളുണ്ടോയെന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് കോള് ഇതിനകത്ത് നിന്ന് അങ്ങനെ വാര. ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് കോള് മതിയായിരിക്കും. ഓക്കെ അപ്പം ഓ രണ്ടെണ്ണെടുത്തേക്ക് ഗൈസ്. ഓക്കെ അപ്പം അയ്യാ കുറച്ച് ടോർച്ചിൻ്റെ ആവശ്യം ഉണ്ടോ. ഓക്കെ അല്ലെങ്കിൽ അതിനകത്ത് ചിലപ്പം മോപ്സൊക്കെ നിങ്ങൾക്ക് സ്പോണാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അപ്പം എന്തിനാണ് ഗൈസ് വെറുതെ റിസ്ക് എടുക്കുന്നത്. ഓക്കെ അപ്പം ഈ ടോർച്ച് അവിടെ കൊണ്ട് വെച്ചേക്കാം ഗൈസ്. ഓക്കെ അപ്പം എന്നിട്ട് പൊളിക്കാം ഗൈസ് നമുക്ക്. ഓക്കെ അപ്പം ഇവിടെ ഒരു ടോർച്ചിരി, ഇവിടെ ഒരു ടോർച്ചിരി, ഇവിടെ ഒരു ടോർച്ചിരി, ഇവിടെ ഒരു ടോർച്ചിരി. ഓക്കെ അപ്പം നാലെണ്ണം നമ്മുടെ ബാക്കിയുണ്ട് ഗൈസ്. ഓക്കെ അപ്പം അത് ഇതിൻ്റെ ചുറ്റും വെച്ചേക്കാം. ഇവിടെ ഒരു ടോർച്ച്, ഇവിടെ ഒരു ടോർച്ച്, ഇനി ഇവിടെ ഒരു ടോർച്ച്, ഇവിടെ ഒരു ടോർച്ച് വെച്ചേക്കാം ഗൈസ്. എൻ്റെ പൊന്നു ലാൻഡേഡൊക്കെ ഉണ്ടാക്കി ചെക്കന് വീരാണ് ഗൈസ്. ഓക്കെ അപ്പം നമ്മുടെ ആൻവിൽ ഇവിടെ പൊട്ടാറുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നലെ വേൾഡിൽ നിന്ന് പോയിട്ട് കയറിയപ്പോഴാണ് ഗൈസ് എൻ്റെ കിളി പോയത്. ഭരത്ത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചാൽ നോക്കി. അപ്പം ഞാൻ കുറച്ച് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുള്ളൂ. എൻ്റെ പിക്കാക്സിൽ പിന്നെ എഫിഷ്യൻസി 4 ഞാൻ അത്രയൊക്കെ ആണ് കേട്ടോ. ഓക്കെ അപ്പം പിന്നെ നമുക്ക് ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെള്ളണം. ഓക്കെ അപ്പം അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് അലമ്പായിരിക്കും കേട്ടോ. ഓക്കെ അപ്പം ഈ വീട് പൊട്ടിച്ചെള്ളിട്ട് ഈ എല്ലാ വില്ലേജസിൻ്റെ എല്ലാ വീടും പൊട്ടിക്കണം. ഓക്കെ അപ്പം എന്നിട്ട് കാണാം നമുക്ക് ഇവിടെ നമ്മുടെ ബിൽസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യണം കേട്ടോ. ഓക്കെ ഈ രാത്രി ആവുന്നുണ്ട്. ഓക്കെ അപ്പം നമുക്ക് ഈ കിടന്ന് തുടങ്ങാം ഗൈസ്. അതിന് മുമ്പേ ഈ ഒരു മണി ഞാൻ എടുക്കട്ടെ. ഓക്കെ അപ്പം ഇത് നമുക്ക് ബേസിക് കൊണ്ട് തൂക്കണത് ഇവിടെ തൂക്കണം. ഓക്കെ അപ്പം നമുക്ക് ബേസിക് കൊണ്ട് തൂക്കാം. അപ്പോൾ വരത്തെ അവിടെ ഉറങ്ങാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു മണി നമ്മുടെ ബേസിക് കൊണ്ട് തൂക്കാം ഗൈസ്. ഓക്കെ അവിടെ ബേസ് ഇവിടെയാണ്. ഓക്കെ അപ്പം ഇവിടെ ഗൈസ് ഇത് എത്ര കോലാണ് ഗൈസ് ഇവിടെ സ്പോണാവുന്നത്. ഓക്കെ അപ്പം ഇവിടെ ഇപ്പം ബേസിൽ ഇപ്പോൾ ഇവിടെ തൂക്കണം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ വില്ലേജസിൻ്റെ ഇന്ന് മെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒപ്പിക്കാൻ കേട്ടോ. ഓക്കെ അപ്പം മെൻറ്റിങ് ഇല്ല. ഓക്കെ അപ്പം മെൻറ്റിങ് ഇല്ലെങ്കിൽ ഫുള്ള് സീനാണ്. ഓഫ് സീനീസ്. ഓക്കെ അപ്പം ഞാൻ അറിയാതെ എഫൊക്കെ ഞെക്കി പോകുന്നു. ഓക്കെ അപ്പം മണി ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. ഓക്കെ ഓ ഇത് ഇത് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഓക്കെ അപ്പം ഇന്ന് തിരിച്ച് കിട്ടാണ് മണി. ഓക്കെ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ഗൈസ്. ഓ ഇങ്ങനെ തന്നെ അടിക്കേണ്ടി വരും ഗൈസ്. ഓക്കെ അപ്പം അതായാലും സീനില്ല. ഓക്കെ അപ്പം ഞാൻ എല്ലാം സെറ്റാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഷുഗർ കേനും കൂടി ജസ്റ്റ് ഒന്ന് വിളവെടുക്കാം കേട്ടോ. കാരണം നമുക്ക് പേപ്പറിലൊക്കെ പരത്ത് വാങ്ങി പറയട്ടെ. എടാ നിൽക്കട്ടെ ഞാൻ ഒന്ന് ഷുഗർ കേൻ ഒന്ന് ഒന്ന് വിളവെടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഷുഗർ കേൻ ഫുള്ള് വിളവെടുക്കട്ടെ. ഓക്കെ അപ്പോൾ ഇത് കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇത് കുളിത്ത് നിൽക്കാൻ തുടങ്ങിട്ടോ. ഓക്കെ അപ്പോൾ നമുക്ക് ഫുള്ള് ഇങ്ങനെ എടുക്കാം. ഓക്കെ ഒരെണ്ണം വിട്ടത് പോയി ഗൈസ്. ഓക്കെ അപ്പം ഇത് ഇഷ്ടംപോലെ ഷുഗർ കേനും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇതിൽ നിന്ന്. ഓക്കെ ഈ ഷുഗർ കേൻ ഫാമിൽ നിന്ന് തന്നെ നമുക്കിനി ഓട്ടോമാറ്റിക് ഷുഗർ കേൻ ഫാം ഉണ്ടാക്കേണ്ടത് ഇല്ലയെന്നാണ് എൻ്റെ നിഗമനം. ഓക്കെ അപ്പം നമുക്ക് ഇതെല്ലാം നോക്കാം ഗൈസ്. ഓക്കെ അപ്പം ഇതേതെല്ലാം ഒന്ന് ഫുള്ള് വിളവെടുത്തിട്ടാണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ വിചാരിക്കുന്നതല്ലത് അത്യാവശ്യം കുറേ ഉണ്ട്. ഓക്കെ എൻ്റെ പൊന്നു ഗൈസ് അപ്പോൾ അത് ഫുൾ നമ്മൾ വിളവും കയറിലൊക്കെ എടുത്തിട്ട് ഗൈസ്. ഓക്കെ അപ്പം ഇനി നമുക്ക് അവിടുത്തെ ഷുഗർ കേൻസ് കയ്യിലൊക്കെ വിളവ് എടുക്കാം. ഓക്കെ ഇപ്പോൾ തന്നെ ഏകദേശം 3 സ്റ്റാക്കിൻ്റെ അടുത്ത് കിട്ടിയിട്ടാണ്. ഇവിടെ ഒക്കെ അതെ കുറേ എണ്ണം ഒക്കെ വീണ് കിടക്കുന്നത്. ഓക്കെ അപ്പം ഞാനതല്ല ഈ വീണ് കിടക്കുന്നതെന്ന് എടുക്കട്ടെ. ഓക്കെ അപ്പം അധികം ഒന്നുമില്ല, കുറേ ഒക്കെ നമ്മുടെ ഇൻവെന്ററിക്കകത്ത് കയറി. ഓക്കെ കുറച്ചൊക്കെ വീണ് കിടക്കുന്നുള്ളൂ. അപ്പം ഗൈസ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പം ഇനി നമുക്ക് ഈ ഒരു ഷുഗർ കേനും കൂടി പോയി കളക്റ്റ്. ഓക്കെ ഇവിടെയൊക്കെ എന്തോരാണ് ഗൈസ് വീണ് കിടക്കുന്നത്. ഓക്കെ അപ്പം ഇതും കൂടി എടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ അതും എടുത്തിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ അതും എടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പം ഇനി നമുക്ക് ഇത് ഈ ഷുഗർ കേനും കൂടി ഒന്ന് കളക്ട് ചെയ്യാം. ഗൈസ് ഒക്കെ വിളവെടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ ചെസ്റ്റ് വെക്കാം. ഓക്കെ അപ്പം നമുക്ക് ഏകദേശം എന്താ ഇത്രയും ഷുഗർ കേനും കാര്യങ്ങളൊക്കെ കിട്ടിയോ. ഓക്കെ നമ്മുടെ പരത്ത് വിളിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ അപ്പം ഇതേതായാലും ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് പോവാം. ആടാ വരടാ പരത്ത് ഇപ്പോൾ വരടാ. ഞാൻ ഇന്ന് ചെസ്റ്റ് കൊണ്ടുവെക്കട്ടെ. പൈസ ഞാൻ ഇന്ന് ചെസ്റ്റ് വെക്കട്ടെ. ഓക്കെ അപ്പം ഈ ഗോലണ്ട അങ്ങോട്ട് മാറങ്ങിയോട്ട് പൈസ നമുക്ക് ഈ ചെസ്റ്റിൽ കൊണ്ടുവെക്കാം കേട്ടോ. ഓക്കെ നമ്മുടെ ഷുഗർ കേനും കാര്യങ്ങളൊക്കെ
ഓക്കെ അപ്പം ഇനി നമുക്ക് ഭരത്തിൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ ഭരത്ത് വിളിക്കുന്നു. എന്തിയേ ഭരത്ത്, എന്തിയേ നമ്മുടെ എന്തുവാ മറ്റേ അതിൻ്റെ അടുത്താണ് നമ്മുടെ എൻചാൻറ്റിങ് ടേബിളിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ആ ഭരത്തിനെ കണ്ട്, ഭരത്തിനെ കണ്ട്. അപ്പോൾ ഞാൻ ഭരത്തിൻ്റെ അടുത്തോട്ട് പോയിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. ഓക്കെ അപ്പം പിന്നെ ഇത് നമ്മുടെ പട്ടിക്കുട്ടിയാണ് കേട്ടോ. ഓക്കെ അപ്പം ഞാനതിനെ നൈസായിട്ട് ടേം ചെയ്തതാണ് ഗീസ്. ഓക്കെ അവിടെ ഇടാം. അപ്പോൾ ഈസ് നമുക്കിനി പോയിട്ട് ഭരത്തിൻ്റെ അടുത്തോട്ട് പോവാം ഗീസ്. ഓക്കെ എന്താടാ എൻ്റെ പൊന്നോ സെറ്റ് ഗൈസ്, വിഷയം കേട്ടോ. നമ്മുടെ ഭരത്ത് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ ഗൈസ് സെറ്റ്. അപ്പോൾ ഈസ് നമ്മുടെ പട്ടിക്കുട്ടിക്ക് പേരിടാൻ നമ്മുടെ ഭരത്ത് തന്നാണ് കേട്ടോ. ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല നെയിം സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടേ നിങ്ങൾ കമൻറ്റ് ചെയ്യിച്ചൊക്കെ. അപ്പം നമ്മൾ പട്ടിക്കുട്ടിക്ക് ഇടുന്നതാണ്. ഓ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ ചെറുതെടുത്തോളൂ. നിങ്ങൾക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡ് കേട്ട് കാണാം ഗൈസ്. അപ്പോഴത്തേക്കും ബൈ.